അസ്സലാമു അലൈക്കും വറഹ്മത്തു വൽ ബറക. പഠന ക്ലാസ് 38. വിഷയം അഖ്ലാഖുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്സഹബിഹി അജ്മാഈൻ. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, ഖുലുഖ് എന്ന വേർഡിൻ്റെ മീനിങ് സ്വഭാവം എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് അഖ്ലാഖ്. അതിശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യസന്ധതയും സഹിഷ്ണുതയും വിട്ടുവീഴ്ചയും വിനയവും അവിടുത്തെ സ്വഭാവത്തെ അലങ്കരിച്ച മൂലകങ്ങളാണ്. മുത്തുനബി തങ്ങൾക്കൊപ്പം അല്പനേരം ചെലവഴിക്കാൻ കഴിഞ്ഞവർക്കൊക്കെയും ആ ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ വൈശിഷ്ട ഗുണങ്ങളും പരിശുദ്ധിയും പരിമളവും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശത്രുവായി വന്ന എത്രയോ പേര് ആ മഹാവ്യക്തിത്വം നേരിട്ടറിഞ്ഞപ്പോൾ ആത്മമിത്രങ്ങളായി മാറി. പരിശുദ്ധ ഖുർആൻ മുത്തുനബിയോട് പറയുന്നത്, നബിയെ, അവിടുത്തെ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അങ്ങ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുതന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ വെളിപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ ജ്വലിച്ചു നിന്ന സർവഗുണസമ്പന്നനായ ഒരത്യപൂർവ വ്യക്തിത്വമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്തുത്യർഹമായ ഒരു സ്വഭാവവും നബിയിൽ ഇല്ലാതിരുന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, ഈമാനിൽ വച്ച് ഏറ്റവും പരിപൂർണൻ സൽ സ്വഭാവത്തിൽ ഏറ്റവും നല്ലവനാണ്. മാനവരാശിയിൽ ഏറ്റവും ഈമാനുള്ളത് മുത്തുനബിക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഒരാളുടെ സ്വഭാവത്തിന് സാക്ഷി പറയേണ്ടത് ആ വ്യക്തിയുമായി കൂടുതൽ ബന്ധപ്പെട്ടവരാണല്ലോ. അവിടുത്തെ സേവകനായി വർഷങ്ങളോളം വർത്തിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ അതിസുന്ദരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. 10 വർഷക്കാലം ഞാൻ മുത്തുനബിയെ സേവിച്ചു. അതിനിടക്ക് എന്നോട് നീ എന്തിനെ ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ മുത്തുനബി പറഞ്ഞിട്ടില്ല. ഒരു ദിവസം കുറച്ച് അതിഥികൾ നബിയുടെ വീട്ടിലേക്ക് വന്നു. അവരെ സൽക്കരിക്കാൻ വീട്ടിലൊന്നുമില്ലായിരുന്നു. കുട്ടിയായ അനസിനെ അവർക്ക് ഭക്ഷണം സംഘടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. പക്ഷേ അനസ് തങ്ങളോ കൂട്ടുകാരോടൊത്ത് കളിച്ചിരുന്നു, കാര്യം മറന്നു. സമയം ഏറെ വൈകിയിട്ടും അനസിനെ കാണാതിരുന്നപ്പോൾ മുത്തുനബി അന്വേഷിച്ച് വെളിയിലിറങ്ങി. നോക്കുമ്പോൾ മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന അനസിനെ കണ്ടപ്പോൾ സ്നേഹത്തോടെ ശരീരത്തിൽ തടവി ഒരു ചോദ്യം മാത്രം, നീ പോയില്ല അല്ലേ? ഇത്രയും ഉദാത്തമായ അവിടുത്തെ സ്വഭാവം. നമ്മളാണെങ്കിൽ ബദറും ഉഹുദും ഒന്നിച്ചവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. മൗനവും പുഞ്ചിരിയും മുത്തുനബിയുടെ പ്രത്യേകതയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. ആയിഷ ബീവി അവിടുത്തെ സഹധർമ്മിണിയാണ് റളിയല്ലാഹു അൻഹ. അവിടുന്ന് അനാവശ്യമായത് പറയുകയോ നീചവൃത്തിയിൽ ഏർപ്പെടുകയോ അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുകയോ ചെയ്തിരുന്നില്ല. ചീത്തയെ ചീത്ത കൊണ്ട് നേരിട്ടിരുന്നില്ല. മറിച്ച് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്ത നേതാവാണ് മുത്തുനബിയെന്ന് സ്നേഹധന്യനായ ഭർത്താവിനെ കുറിച്ച് ആയിഷത്തു ത്തുഹറ റളിയല്ലാഹു അൻഹ ഓർക്കുകയാണ്. അപമര്യാദയോടെ പെരുമാറിയവരോടും ഉപദ്രവിച്ചവരോടും ക്ഷമിക്കാനും പൊറുക്കാനും നന്മയിൽ വർത്തിക്കാനും മാപ്പ് നൽകാനും അവിടുന്ന് സന്നദ്ധമായി. തന്നെ കൊല്ലാൻ വാടക കൊലയാളിയെ നിയോഗിച്ച സഫ്വാനുബിന് ഉമയ്യക്കും വിഷം പുരട്ടിയ വാളുമായി വധിക്കാൻ വന്ന ഉമയറുബിന് വഹബിനും മുത്തുനബി മാപ്പ് നൽകുകയാണ്. അനസതങ്ങൾ പറയുകയാണ്,
ഒരിക്കൽ മുത്തുനബിയോടൊത്ത് ഞാൻ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് കട്ടിയുള്ള കരയുള്ള നജറാൻ വസ്ത്രമാണ് മുത്തുനബി ധരിച്ചിരുന്നത്. ഒരു അറാബി ആ മുണ്ട് ശക്തമായി പിടിച്ചു വലിച്ചു. ഞാൻ പ്രവാചകരുടെ പിരടികളിലേക്ക് നോക്കി. വലിയുടെ ശക്തി കാരണം മുണ്ടിൻ്റെ പാടുകൾ അവിടുത്തെ ശരീരത്തിൽ പതിഞ്ഞിരുന്നു. മുഹമ്മദെ, താങ്കളുടെ പക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് തരൂ, അറാബി പറഞ്ഞു. മുത്തുനബി അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വേണ്ടത് കൊടുക്കാൻ നിർദ്ദേശിച്ചു. വിട്ടുവീഴ്ചയാണ്, വിനയമാണ്, സ്വഭാവമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമയെ വിശകലനം ചെയ്യുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. മുത്തുനബിയുടെ സ്വഭാവം ആയിഷ ബീവി പറഞ്ഞില്ലേ, അത് ഖുർആനായിരുന്നു. ഒരിക്കൽ പോലും ഭാര്യമാരെയോ വേലക്കാരെയോ ശകാരിച്ചിട്ടില്ല. ഭാര്യമാരുമായി സല്ലപിക്കും, വീട്ടുജോലികളിൽ സഹായിക്കും, നീതി പുലർത്തും. എല്ലാം മുത്തുനബിയുടെ വൈശിഷ്ട സ്വഭാവങ്ങളുടെ വിശിഷ്ട ഗുണങ്ങളാണ് എന്ന് പറയുമ്പോൾ, അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമെന്താണ്? മുത്തുനബി പറഞ്ഞു, തഖ്വയും സൽസ്വഭാവവുമാണ്. അതുകൊണ്ട് നമ്മളും സൽസ്വഭാവമുള്ളവരായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.